നമസ്കാരം. ഇമ്മ്യൂണിയോ കമ്പ്യൂട്ടിങ്ങിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡെബിയനെ നിങ്ങൾക്കാർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഡെബിയൻ വർഷാവർഷം ഡെബ് കോൺഫ് എന്നുള്ളൊരു പരിപാടി സംഘടിപ്പിക്കാറുണ്ട്. ഡെബിയൻ ഡെവലപ്പർമാരും മറ്റാളുകളെല്ലാം പങ്കെടുത്തുകൊണ്ട് പല സെഷൻസുകളും മറ്റായിട്ട് നടക്കുന്ന പരിപാടി പല രാജ്യങ്ങളിലാണ് നടക്കാറ്. എന്നാൽ ഇത്തവണ നിലവിലെ പാൻഡമിക് സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് വിർച്വലായിട്ടാണ് ഡെബ് കോൺഫ് സംഘടിപ്പിക്കുന്നത്. പൂർണ്ണമായും വിർച്വലായതുകൊണ്ട് തന്നെ ഒരുപാട് ഭാഷകളുടെ ട്രാക്കുകളും, കാരണം ലിമിറ്റേഷൻ ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഒരുപാട് ഭാഷാ ട്രാക്കുകളും മറ്റും ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ ആദ്യമായി മലയാളത്തിലും ഡെബിയൻ ടോക്കുകൾ ഇത്തവണ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. യഥാർത്ഥത്തിൽ ഇസ്രായേൽ വെച്ചായിരുന്നു ഈ വർഷത്തെ ഡെബ് കോൺഫ് നടക്കേണ്ടിയിരുന്നത്. ഇത്തവണ അത് എന്തായി മാറി, ഓൺലൈനായിട്ട് മാറി. യഥാർത്ഥത്തിൽ 2022 ഇന്ത്യക്കായിരുന്നു ഡെബ് കോൺഫ് നടത്തുന്ന ചുമതല കിട്ടിയിരുന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കൊച്ചിയിലാണ്, അതിന്റെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ കൊച്ചിയിലാണ് നടക്കേണ്ടത്. അപ്പൊ അത് ഈ വർഷത്തെ മാറ്റി വെച്ചുകൊണ്ട് 2023 നടക്കും. അപ്പൊ 2023 കൊച്ചിയിൽ വെച്ചായിരിക്കും മിക്കവാറും കണ്ടീഷൻ സപ്ലൈഡ്. ചില സമയത്ത് ഒരുപക്ഷെ എന്തായാലും ഇന്ത്യയായിരിക്കും ഉറപ്പാണ്. കൊച്ചിയിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൂടെ നടന്നില്ലെങ്കിൽ ബാംഗ്ലൂരിലേക്കോ മറ്റോ മാറിയേക്കാം. എന്നാലും 2023 കേരളത്തിൽ വെച്ച് അല്ലെങ്കിൽ ഇന്ത്യയിൽ വെച്ച് നമുക്കിത് നടക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് അതിലൊക്കെ പങ്കെടുക്കണം. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് മലയാളത്തിൽ ട്രാക്കുകൾ ഇവിടെ വെച്ച് തന്നെ ഈ വർഷം തന്നെ നിങ്ങൾക്ക് കേൾക്കാം. അതിനുള്ളൊരു സൗകര്യമാണ് ഇപ്പോൾ വിർച്വൽ കോൺഫറൻസിലൂടെ ഉണ്ടായിട്ടുള്ളത്. ഓഗസ്റ്റ് 23 മുതൽ 29 വരെയാണ് ഡെബ് കോൺഫ് നടക്കുന്നത്. അതിൽ 27 മുതൽ 29 വരെ ഉള്ള ദിവസങ്ങളിലാണ് മലയാളം ട്രാക്കുകൾ ഉള്ളത്. അതിന്റെ ഷെഡ്യൂളിൽ പോയാൽ നിങ്ങൾക്ക് വിശദമായിട്ട് വിവരങ്ങൾ കിട്ടും. ഞാൻ എന്തായാലും അതിന്റെ മലയാളത്തിലുള്ള ട്രാക്കുകളുടെ പേരെന്ന് പറയാം. ഗ്നുലിനക്സിലെ മലയാളം എഴുത്ത് എന്ന വിഷയത്തിൽ സുബിൻ സിബിയും, എന്താണ് ഡെബിയൻ എന്നതിനെ കുറിച്ച് കിരൺ എസ് കുഞ്ഞുമോനും, എനിക്കും ഡെബിയനിൽ വരണം, ഞാൻ എന്ത് ചെയ്യണം എന്ന വിഷയത്തിൽ പൈറേറ്റ് പ്രവീണും, ഡെബിയനും മറ്റ് സ്വതന്ത്ര സോഫ്റ്റ്വെയറിലും പങ്കെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ പങ്കുവെക്കാൻ ശ്യാമും, ഡെബിയൻ പാക്കേജ് ബാലപാഠങ്ങൾ പഠിക്കാമെന്ന വിഷയത്തിൽ പൈറേറ്റ് പ്രവീൺ, അബ്രാം രാജി എന്നിവരും, അതുപോലെ തന്നെ നെറ്റ്വർക്ക് വഴി കുറെ കമ്പ്യൂട്ടറുകളിൽ എളുപ്പത്തിൽ ഡെബിയൻ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന വിഷയത്തിൽ സുമനും, സ്വതന്ത്ര സോഫ്റ്റ്വെയറിൽ കേരളത്തിലെ സ്ത്രീകളുടെ പങ്കാളിത്തം എന്ന വിഷയത്തിൽ അനൂപ, കീർത്തന, ഐശ്വര്യ എന്നിവരും, ഗ്ലൂനെക്സും ഗെയിമിംഗും എന്ന വിഷയത്തിൽ അഖിൽ വർക്കി, കേരളത്തിലെ ഡെബ് കോൺഫ് എന്ന വിഷയത്തിൽ ശ്രുതിയും കണ്ണനുമാണ് വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇനി നമുക്കിതിൽ എങ്ങനെ പങ്കെടുക്കാം എന്ന് നോക്കാം. പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന URL ആയിട്ടുള്ള debconf20.debconf.org/register എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാം. പക്ഷെ പങ്കെടുക്കണമെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്ന യാതൊരു നിർബന്ധവുമില്ല. എന്നിരുന്നാലും അവർക്ക് എത്ര പേരൊക്കെ പങ്കെടുക്കും, അതിനനുസരിച്ച് സെർവർ സ്കെയിൽ ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നത് നല്ലതാണ്. മുൻപേ രജിസ്റ്റർ ചെയ്യുന്ന ടീഷർട്ടൊക്കെ കിട്ടുമായിരുന്നു. പക്ഷെ അത് അവർ പറയുന്നത് ഉറപ്പൊന്നുമില്ല, അപ്പോൾ സാഹചര്യം കിട്ടുന്ന ഉറപ്പൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. എങ്കിലും അങ്ങനെ അതിന് അപ്ലൈ ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് വേണമെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അതിന് സൽസ അക്കൗണ്ടാണ് ഉപയോഗിക്കുന്നത്. സൽസ എന്ന് പറയുന്നത് പേരിട്ട് തെറ്റിയിരിക്കണ്ട, അത് അവരുടെ ഒരു ഗിറ്റ്ലാബ് ഇൻസ്റ്റൻസ് ആണ്, അതിനകത്താണ് അവരുടെ ഡെവലപ്മെന്റ് നടക്കുന്നത്. എനിക്കൊരു സെൽസ് അക്കൗണ്ട് ഉണ്ടായിരുന്നു, ഞാൻ അത് വെച്ച് കയറി. അല്ലെങ്കിലും വിഷമിക്കണം, നിങ്ങൾക്ക് അതിനകത്ത് അക്കൗണ്ട് എടുക്കാൻ, അതായത് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഒരു അക്കൗണ്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഈ പറയുന്ന പേജ് എടുത്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ലൈവ് സെഷൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ പ്രീ റെക്കോർഡ് സെഷൻസ് ഉണ്ടാവും. ഈ സെഷൻസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ട്. 15 മിനിറ്റോളം ഇൻട്രാക്ഷൻ സമയമുണ്ട്. ഇതെങ്ങനെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിറ്റ്സിയിലായിരിക്കും ഇവർ, അവർ തന്നെ ഹോസ്റ്റ് ചെയ്ത ഡെബിയൻ തന്നെ ഹോസ്റ്റ് ചെയ്ത ജിറ്റ്സിയിലായിരിക്കും ഇതിൻ്റെ അവതരണങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ലൈവായിട്ടുള്ള അവതരണങ്ങൾ തിരിച്ച് മറുപടി പറയുന്നൊക്കെ അതിലായിരിക്കും. പക്ഷേ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സ്ട്രീം, ഈ ജിറ്റ്സിയിൽ നിന്ന് കിട്ടുന്ന സ്ട്രീം അവർ സ്ട്രീം ലിങ്കായിട്ട് നമുക്ക് തരും. നമുക്ക് വേണമെങ്കിൽ ആ സ്ട്രീം കോപ്പി ചെയ്ത് നമ്മുടെ VLC കൊടുത്താൽ, VLC മൊബൈലാണെങ്കിലും കമ്പ്യൂട്ടറിലാണെങ്കിലും നമുക്ക് VLC ഇരുന്ന് ഇത് കാണാൻ പറ്റും. ലൈവായിട്ട് ഈ ഷെഡ്യൂളിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ സമയത്ത് അതിൽ ലിങ്ക് പ്രത്യക്ഷപ്പെടും, നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഷെഡ്യൂളിൽ തന്നെ ഒരു ഡിസ്ട്രൂട്ട് പാഡ് ഉണ്ടാവും. പാഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എതർ പാഡ്, നമുക്ക് എല്ലാവർക്കും കൊളാബറേറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം എതർപാഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ അവർ IRC ചാറ്റ് ഉണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഷെഡ്യൂൾ എടുത്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. IRC അതുപോലെ തന്നെ ഡിസ്ട്രൂട്ട് പാഡിലുമാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി കഴിയുക, അതനുസരിച്ച് അവർ മറുപടി തരും ചെയ്യും. അപ്പൊ ഇത്രയും വിഷയങ്ങളുണ്ട്, അപ്പൊ നിങ്ങളത് മിസ് ചെയ്യരുത്. വേറെ യൂട്യൂബിലൊന്നും വരില്ല അത്, അത് ചിലപ്പോൾ വല്ല പേർട്ടോബിലൊക്കെ ഡെബിയൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതാണ് നമ്മുടെ നിലവിലുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത്. ഈ മലയാളം മാത്രമല്ല, ഇംഗ്ലീഷ് കണ്ടന്റുകളും നിങ്ങൾക്ക് ഇതിൻ്റെ ഷെഡ്യൂൾ നോക്കിയാൽ ഇംഗ്ലീഷ് കണ്ടന്റിനും നിങ്ങൾക്ക് പങ്കെടുക്കാം, അതൊരു പ്രശ്നമില്ല. അപ്പോൾ ഡെബ് കോൺഫറൻസ് ആദ്യമായിട്ട് മലയാളത്തിൽ വരികയാണ്. ഡെബിൻ എന്ന് പറയുന്നത് വലിയൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, അതിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര. അപ്പോൾ നമ്മൾ ഡെബിനുമായി ബന്ധപ്പെട്ട് രണ്ടുപേരോട്, പ്രവീണായിട്ട് അതുപോലെ തന്നെ സുധിച്ചേച്ചിയായിട്ട് നമ്മൾ ലൈവ് പരിപാടി നടത്തിയിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഒന്ന് കണ്ടു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് അതിനെ കുറിച്ച് കുറച്ചും കൂടി വ്യക്തമായിട്ടുള്ള ധാരണ കിട്ടും. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, എല്ലാവരും ഡെബ് കോൺഫിൽ പങ്കെടുക്കുക. ഒരുപാട് മലയാളികൾ, നമ്മുടെ മിക്കവരും നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സ് തന്നെയാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. എന്തായാലും നിങ്ങൾ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ 2023 നമ്മൾ കേരളത്തിൽ വെച്ച് നടക്കുന്ന ഡെബ് കോൺഫ് അടിപൊളിയാക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോ കൊണ്ട് വീണ്ടും കാണാൻ പോകാം. ബൈ ബൈ.